എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൽഷദ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത് സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളാണ്. എച്ച് എസ് എ സോഷ്യൽ സയൻസ് എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട ചില വസ്തുതകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മുൻകാലങ്ങളിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള കൂടെ ക്വസ്റ്റ്യൻസുകൾ കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഏപ്രിൽ 1-നാണ്. പ്രത്യേകിച്ച് ഈ പഞ്ചവത്സര പദ്ധതികൾ മുഴുവനായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. കാരണം ഇപ്പോൾ നിലവിലുള്ള പഞ്ചവത്സര പദ്ധതി തൊട്ട് ഒന്നാം പഞ്ചവത്സര തൊട്ട് ഇപ്പോഴുള്ളത് വരെ നമ്മൾ പഠിച്ചിരിക്കണം. ഓരോ പഞ്ചവത്സര പദ്ധതിയിലും ഏതിനാണ് കൂടുതൽ മുൻതൂക്കം കൊടുത്തിരുന്നതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ച് ഞാനൊരു ക്ലാസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ ക്ലാസ് കാണണം. കാരണം എച്ച് എസ് എ എന്ന് മാത്രമല്ല, പി എസ് സിയുടെ ഏതൊരു പരീക്ഷയിലായാൽ തന്നെ പഞ്ചവത്സര പദ്ധതിയൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുള്ളതാണ്. അപ്പോൾ എച്ച് എസ് എക്ക് ഇത്തിരികൂടെ പ്രധാനപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് ക്ലാസ് ഇടാം. ഇപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് എന്ന്. 1951 ഏപ്രിൽ 1-നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. എന്നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 ഏപ്രിൽ 1-നാണ്. നമുക്കറിയാം നമ്മുടെ സാമ്പത്തിക വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ഏപ്രിൽ അല്ലേ? ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 വരെയാണ് ഒരു സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഇയർ ഓർത്ത് വയ്ക്കുക, 1951 ഏപ്രിൽ 1-നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. ഇയറും ഡേറ്റും നമ്മൾ പഠിച്ചു വയ്ക്കണം. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി നമ്മൾ പറഞ്ഞു 1951 ഏപ്രിൽ 1-നാണ്. എന്നാൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. ആസൂത്രണ കമ്മീഷൻ്റെ തലവൻ ആരാണ്? ആസൂത്രണ കമ്മീഷൻ്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. ആസൂത്രണ കമ്മീഷൻ്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യയാണ്. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ്. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളും പറഞ്ഞു? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം പറഞ്ഞു, എപ്പോഴാണ്? 1950 മാർച്ച് 15-നാണ്. ആസൂത്രണ കമ്മീഷൻ്റെ തലവൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എം വിശ്വേശ്വരയ്യയാണ്. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ സമഗ്ര വികസനത്തിനുള്ള രൂപരേഖ 1938 തയ്യാറാക്കിയത്. ഇന്ത്യയുടെ സമഗ്ര വികസനത്തിനുള്ള രൂപരേഖ 1938 തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ ആ ഒരു മൊത്തം വികസനത്തിന് വേണ്ടി വളരെയധികം പ്രയത്നിച്ചിട്ടുള്ള ഒരാളാണ് ആര്? ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഇന്ത്യയുടെ സമഗ്ര വികസനത്തിനുള്ളൊരു രൂപരേഖ ഇപ്പോഴാണ് 1938 തയ്യാറാക്കിയത്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ സമഗ്ര വികസനത്തിനുള്ള രൂപരേഖ 1938 തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ആദം സ്മിത്ത് ആണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവാണ് ആദം സ്മിത്ത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആദം സ്മിത്ത്. ഏറ്റവും കൂടുതൽ വികസിത രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം, ഏറ്റവും കൂടുതൽ വികസിത രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം യൂറോപ്പാണ്. ഏറ്റവും കൂടുതൽ വികസിത രാജ്യങ്ങളുള്ളൊരു ഭൂഖണ്ഡം യൂറോപ്പാണ്. ഏറ്റവും കൂടുതൽ വികസിത രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം യൂറോപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത്. ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? പ്ലാനിംഗ് കമ്മീഷനെയാണ്. ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത് പ്ലാനിംഗ് കമ്മീഷനെയാണ്.
ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം, അതായത് WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ലോക വ്യാപാര സംഘടന എന്ന് വെച്ചാൽ WTO ആണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലാൻഡ്. ജനീവ, സ്വിറ്റ്സർലാൻഡ് അല്ലേ? അപ്പോൾ എവിടെയാണ് ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം? ജനീവയാണ്. അടുത്തത് IMF ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്, IMF ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് വാഷിങ്ടൺ DC. IMF ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് വാഷിങ്ടൺ DC. IMF ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് വാഷിങ്ടൺ DC. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ജന്മനാട്, സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ജന്മനാട് ഇംഗ്ലണ്ടാണ്. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ജന്മനാട് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ്. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ജന്മനാട് ഇംഗ്ലണ്ടാണ്. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് റോബർട്ട് ഓവനാണ്. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് റോബർട്ട് ഓവനാണ്. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ജന്മനാട് ഇംഗ്ലണ്ടാണ്. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് റോബർട്ട് ഓവനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര സ്ഥിതി വിവര സംഘടന രൂപീകരിച്ചത്, സെൻട്രൽ സ്റ്റാറ്റിക്കൽ ഓർഗനൈസേഷനാണ് കേന്ദ്ര സ്ഥിതി വിവര സംഘടന. കേന്ദ്ര സ്ഥിതി വിവര സംഘടന, അതായത് സെൻട്രൽ സ്റ്റാറ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിച്ചത് പ്രൊഫസർ മഹൽനോബിസ് ആണ്. ആരാണ് കേന്ദ്ര സ്ഥിതി വിവര സംഘടന അഥവാ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ? പ്രൊഫസർ മഹൽനോബിസ് ആണ്. കേന്ദ്ര സ്ഥിതി വിവര സംഘടന രൂപീകരിച്ചത്, അതായത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിച്ചത് പ്രൊഫസർ മഹൽനോബിസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏഷ്യൻ വികസന ബാങ്ക്, അതായത് ADB ആണ്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഏഷ്യൻ വികസന ബാങ്ക് എന്ന് പറഞ്ഞാൽ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, അതായത് ADB ഷോർട്ട് ഫോമിൽ പറയുകയാണെങ്കിൽ ADB ആണ്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. രൂപം കൊണ്ട വർഷമാണ് 1967 ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. 1967 അതിൻ്റെ ആസ്ഥാനം വന്നിട്ട് മനിലയാണ്. ആസ്ഥാനം മനില. അപ്പോൾ ഇവിടെയാണ് ഏഷ്യൻ വികസന ബാങ്ക്, ADB രൂപം കൊണ്ട ഇയർ 1967. ആസ്ഥാനം മനിലയാണ്. അപ്പോൾ എന്താണ്, 1967 ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് രൂപം കൊണ്ടത്, ആസ്ഥാനം മനിലയാണ്. നമ്മൾ ഈ ബാങ്കുകളെ കുറിച്ചിട്ട് അത് ഈ SCERT സിലബസിലുള്ളൊരു ചാപ്റ്ററും അതുപോലെ തന്നെ PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട് എല്ലാ ബാങ്കുകളുടെയുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഞാനതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, നിങ്ങളത് കേൾക്കുക. കാരണം ഏതൊരു എക്സാമിനായാലും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ബാങ്കുകളെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൽ റിസർവ് ബാങ്കിനെ കുറിച്ചിട്ടും SBIനെ കുറിച്ചിട്ടും SBT അതുപോലെ പ്രൈവറ്റ് ബാങ്കുകളെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്. തീർച്ചയായിട്ടും ആ ക്ലാസ് കാണുന്നത് നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ചേർക്കുന്നതാണ്, ആവശ്യമുള്ളവർ കാണുക. ഇപ്പം നമ്മൾ പറഞ്ഞത് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, അതായത് ADB രൂപം കൊണ്ട വർഷം 1967, ആസ്ഥാനം മനിലയാണ്. അടുത്തത് യൂറോ കറൻസി രൂപത്തിൽ വിനിമയം ചെയ്ത് തുടങ്ങിയത്, ഈ യൂറോയെ കറൻസി രൂപത്തിൽ വിനിമയം ചെയ്ത് തുടങ്ങിയത് 2002 January 1. യൂറോ കറൻസി രൂപത്തിൽ വിനിമയം ചെയ്ത് തുടങ്ങിയത് 2002 January 1. യൂറോ കറൻസി രൂപത്തിൽ വിനിമയം ചെയ്ത് തുടങ്ങിയത് 2002 January 1. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ രൂപീകൃതമായത്, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ രൂപീകൃതമായത് 1952. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ രൂപീകൃതമായത് 1952. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ രൂപീകൃതമായത് 1952. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ രൂപീകൃതമായത് ഇയർ 1952. യൂറോ അംഗീകരിക്കാത്ത രാജ്യങ്ങൾ, ഇംഗ്ലണ്ട്, ഡെൻമാർക്ക്, സ്വീഡൻ. യൂറോ അംഗീകരിക്കാത്ത രാജ്യങ്ങളാണ് ഇംഗ്ലണ്ട്, ഡെൻമാർക്ക്, സ്വീഡൻ. യൂറോ അംഗീകരിക്കാത്ത രാജ്യങ്ങളാണ് ഇംഗ്ലണ്ട്, ഡെൻമാർക്ക്, സ്വീഡൻ. അതുപോലെ നമ്മൾ പറഞ്ഞു യൂറോ കറൻസി രൂപത്തിൽ വിനിമയം ചെയ്ത് തുടങ്ങിയത് എപ്പോഴാണ്? 2002 January 1. യൂറോ കറൻസി രൂപത്തിൽ വിനിമയം ചെയ്ത് തുടങ്ങിയത് 2002 January 1. യൂറോ കറൻസി രൂപത്തിൽ വിനിമയം ചെയ്ത് തുടങ്ങിയത്. അടുത്ത ക്വസ്റ്റ്യൻ,
മൂല്യവർദ്ധിത നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം. മൂല്യവർദ്ധിത നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം, അതായത് എന്താണ് മൂല്യവർദ്ധിത നികുതി എന്ന് വെച്ചാൽ വാല്യൂ ആഡഡ് ടാക്സ് ആണ്, വാറ്റ് ആണ്. അത് ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസാണ്. മൂല്യവർദ്ധിത നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസാണ്. മൂല്യവർദ്ധിത നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം, വാല്യൂ ആഡഡ് ടാക്സ് അതായത് വാറ്റ് ആദ്യമായി നടപ്പിലാക്കിയ രാജ്യമാണ് ഫ്രാൻസ്. മൂല്യവർദ്ധിത നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസാണ്. ബജറ്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ബജറ്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 112-ാം വകുപ്പാണ്. ബജറ്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 112-ാം വകുപ്പ്. ഇന്ത്യയുടെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് April 1 മുതൽ March 31 വരെയാണ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം. എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്, പക്ഷെ പലപ്പോഴും എക്സാമിന് വരുമ്പോൾ ചിലപ്പോഴൊക്കെ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ April 1 തുടങ്ങി March 31 വരെ എന്ന് ഓർത്ത് വയ്ക്കുക. April 1 മുതലാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത്. April 1 മുതൽ March 31 വരെയാണ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ഓഹരി വിപണി സ്ഥിതി ചെയ്യുന്നത് ടോക്കിയോയിലാണ്. ലോകത്തെ ഏറ്റവും വലിയ ഓഹരി വിപണി സ്ഥിതി ചെയ്യുന്നത് ടോക്കിയോയിലാണ്. ലോകത്തെ ഏറ്റവും വലിയ ഓഹരി വിപണി സ്ഥിതി ചെയ്യുന്നത് ടോക്കിയോയിലാണ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിന് അടിസ്ഥാന രേഖ രൂപീകരിച്ച വ്യക്തി ജംഷഡ്ജി ടാറ്റയാണ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിന് അടിസ്ഥാന രേഖ രൂപീകരിച്ച വ്യക്തിയാണ് ജംഷഡ്ജി ടാറ്റ. നമ്മൾ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ഓഹരി വിപണി എന്താണ്, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ടോക്കിയോയിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഓഹരി വിപണന കേന്ദ്രം ഏതാണ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഓഹരി വിപണന കേന്ദ്രം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ലോകത്തെ ഏറ്റവും വലിയ ഓഹരി വിപണി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, ടോക്കിയോയിലാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു, ഇരുമ്പുരുക്ക് വ്യവസായത്തിന് അടിസ്ഥാന രേഖ രൂപീകരിച്ച വ്യക്തി ജംഷഡ്ജി ടാറ്റയാണ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിന് അടിസ്ഥാന രേഖ രൂപീകരിച്ച വ്യക്തി ജംഷഡ്ജി ടാറ്റയാണ്. അതുപോലെ നമ്മൾ പറഞ്ഞു വാല്യൂ ആഡഡ് ടാക്സ് ആദ്യമായിട്ട് എവിടെയാണ് നടപ്പിലാക്കിയ രാജ്യം, ഫ്രാൻസാണ്. അതുപോലെ ബജറ്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 112-ാം വകുപ്പ്. അടുത്തത് ഒപെക്, അതായത് ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. ഒപെക് എന്താണ്, ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. അതിൻ്റെ ആസ്ഥാനം എവിടെയാണെന്നാണ്, VNA ആണ്. ഒപെക്കിൻ്റെ ആസ്ഥാനം VNA. ഒപെക്കിൻ്റെ ഫുൾ ഫോമ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് അതാണ് ഒപെക്. അതിൻ്റെ ആസ്ഥാനം VNA ആണ്. ഒപെക്കിൻ്റെ ആസ്ഥാനം VNA ആണ്. ഒപെക്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്, VNA. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസിൻ്റെ ആസ്ഥാനം VNA ആണ്. അടുത്തത് വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയ വർഷം 1966 to 1969 കാലഘട്ടമാണ് അല്ലേ. വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയ വർഷം 1966 തുടങ്ങിയിട്ട് 1969 കാലഘട്ടമാണ് വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയ വർഷം. അടുത്ത ക്വസ്റ്റ്യൻ, ഗരീബി പടാവോ എന്ന മുദ്രാവാക്യം ഏത് പദ്ധതികാലത്താണ് രൂപം കൊണ്ടത്? ഗരീബി പടാവോ എന്ന മുദ്രാവാക്യം 5-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് രൂപം കൊണ്ടത്. ഗരീബി പടാവോ എന്ന മുദ്രാവാക്യം ഏത് പദ്ധതി കാലത്താണ് രൂപം കൊണ്ടത്? 5-ാം പഞ്ചവത്സരി പദ്ധതി കാലത്താണ് ഗരീബി പടാവോ എന്ന മുദ്രാവാക്യം രൂപം കൊണ്ടിട്ടുള്ളത്. ഗരീബി പടാവോ എന്ന മുദ്രാവാക്യം രൂപം കൊണ്ടിട്ടുള്ളത് 5-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 20-ദിന പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. 1975 20-ദിന പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. 1975 20-ദിന പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. 1975 20-ദിന പദ്ധതി നടപ്പിലാക്കിയത് ഇന്ദിരാഗാന്ധിയാണ്. 1975 മൂല്യവർദ്ധിത നികുതി നടപ്പിലാക്കിയത്, അതായത് ഈ വാറ്റാണ് നടപ്പിലാക്കിയ ഇയറാണ്. 2005 April 1 മൂല്യവർദ്ധിത നികുതി നടപ്പിലാക്കിയത്. മൂല്യവർദ്ധിത നികുതി നടപ്പിലാക്കിയത് 2005 April 1 റോളിംഗ് പ്ലാൻ സംവിധാനം ആവിഷ്കരിച്ചത്, റോളിംഗ് പ്ലാൻ സംവിധാനം ആവിഷ്കരിച്ചത് ജനതാ ഗവൺമെൻറ്റാണ്. റോളിംഗ് പ്ലാൻ സംവിധാനം ആവിഷ്കരിച്ചത് ജനതാ ഗവൺമെൻറ്റാണ്. റോളിംഗ് പ്ലാൻ സംവിധാനം ആവിഷ്കരിച്ചത് ജനതാ ഗവൺമെൻറ്.
കേന്ദ്ര സർക്കാരിന് കൂടുതൽ വരുമാനം നേടിത്തരുന്ന നികുതി. കേന്ദ്ര സർക്കാരിന് കൂടുതൽ വരുമാനം നേടിക്കൊടുക്കുന്ന നികുതി ഏതാണെന്ന് വെച്ചാൽ എക്സൈസ് നികുതിയാണ്. കേന്ദ്ര സർക്കാരിന് കൂടുതൽ വരുമാനം നേടിക്കൊടുക്കുന്ന നികുതി എന്ന് പറഞ്ഞാൽ എക്സൈസ് നികുതിയാണ്. കേന്ദ്ര സർക്കാരിന് കൂടുതൽ വരുമാനം നേടിത്തരുന്ന നികുതി എക്സൈസ് നികുതിയാണ്. എന്നാൽ സംസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ വിൽപ്പന നികുതിയാണ് അല്ലേ. സംസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയൊരു വരുമാന മാർഗം എന്ന് പറയുകയാണെങ്കിൽ അത് വിൽപ്പന നികുതിയാണ്. അടുത്തത്, നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശങ്ങൾ നൽകിയ കമ്മിറ്റി. നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശങ്ങൾ നൽകിയ കമ്മിറ്റിയാണ് രാജ ചെല്ലയ്യ കമ്മിറ്റി. നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശങ്ങൾ നൽകിയ കമ്മിറ്റിയാണ് രാജ ചെല്ലയ്യ കമ്മിറ്റി. അടുത്തത്, നികുതി ഇല്ലാത്ത വാണിജ്യത്തെ പരിശോധിക്കുന്ന ആക്ട്, MRTP ആക്റ്റാണ്. MRTP ആക്റ്റാണ് നികുതി ഇല്ലാത്ത വാണിജ്യത്തെ പരിശോധിക്കുന്ന ആക്ട്. നികുതി ഇല്ലാത്ത വാണിജ്യത്തെ പരിശോധിക്കുന്ന ആക്റ്റാണ് MRTP ആക്ട്. നികുതി ഇല്ലാത്ത വാണിജ്യത്തെ പരിശോധിക്കുന്ന ആക്റ്റാണ് MRTP ആക്ട്. നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശങ്ങൾ നൽകിയ കമ്മിറ്റി ഏതാണെന്ന് നമ്മൾ പറഞ്ഞു, രാജ ചെല്ലയ്യ കമ്മിറ്റി. നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശങ്ങൾ നൽകിയ കമ്മിറ്റിയാണ് രാജ ചെല്ലയ്യ കമ്മിറ്റി. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന് കൂടുതൽ വരുമാനം കൊടുക്കുന്ന നികുതി ഏതാണ്, എക്സൈസ് നികുതിയാണ്. എന്നാൽ സംസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ ഏതാണ്, വിൽപ്പന നികുതിയാണ്. വാറ്റിൻ്റെ ഉന്നതാധികാര സമിതി രൂപീകരിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ്? അതായത് ഈ വാല്യൂ ആഡഡ് ടാക്സിൻ്റെ വാറ്റിൻ്റെ ഉന്നതാധികാര സമിതി രൂപീകരിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ്? മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ്. 1995 മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ് വാറ്റിൻ്റെ ഉന്നതാധികാര സമിതി രൂപീകരിച്ചത്. വാറ്റിൻ്റെ ഉന്നതാധികാര സമിതി രൂപീകരിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ്? ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ് വാറ്റിൻ്റെ ഉന്നതാധികാര സമിതി രൂപീകരിച്ചത്. ബജറ്റ് അവതരിപ്പിക്കുന്നത് ആരാണ്? ബജറ്റ് അവതരിപ്പിക്കുന്നത് ആരാണ്? ധനകാര്യമന്ത്രിയാണ്. ബജറ്റ് അവതരിപ്പിക്കുന്നത് ആരാണ്? ധനകാര്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ബജറ്റ് അവതരിപ്പിക്കുന്നത് ആരാണ്? ധനകാര്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ബജറ്റ് അവതരിപ്പിക്കുന്നത് ധനകാര്യമന്ത്രിയാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്, ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് എന്ന് പറഞ്ഞാൽ 112 വകുപ്പാണ് ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. അതുപോലെ ഇന്ത്യയിലെ സാമ്പത്തിക വർഷം കണക്കാക്കുന്ന ഇയർ നമ്മൾ പറഞ്ഞപ്പോഴാണ് 1 April to March 31 വരെയാണ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ഓഹരി വിപണി പറഞ്ഞു നമ്മൾ ടോക്കിയോ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഓഹരി വിപണന കേന്ദ്രം ഏതാണ്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇനി ഓഹരി വിപണികളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് സെബി ആണ്. ഓഹരി വിപണികളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് സെബിയാണ്. ഓഹരി വിപണികളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് സെബിയാണ്. കൊച്ചിയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം. കൊച്ചിയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം 1978. ഇന്ത്യയിൽ ആദ്യത്തെ ഓഹരി വിപണന കേന്ദ്രം എവിടെയാണ്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. കൊച്ചിയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം 1978. കൊച്ചിയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം എന്ന് പറഞ്ഞാൽ 1978. കൊച്ചിയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം 1978. ഇന്ത്യയുടെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം. ഇന്ത്യയുടെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം എന്ന് പറഞ്ഞാൽ പരുത്തി വ്യവസായമാണ്. ഇന്ത്യയുടെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായമാണ് പരുത്തി വ്യവസായം. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് പറഞ്ഞാൽ IDB ആണ്. സ്ഥാപിതമായ വർഷം 1964. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് സ്ഥാപിതമായ വർഷം 1964. നമ്മൾ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഏഷ്യൻ വികസന ബാങ്ക് രൂപം കൊണ്ട വർഷം 1967. ഇവിടെ നമ്മൾ പറഞ്ഞത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1964. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് 1967. ആസ്ഥാനം മനിലയാണ്. നമ്മളിപ്പോൾ പറഞ്ഞത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്കാണ്.
1964 ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1964. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന വ്യവസായങ്ങൾ അറിയപ്പെടുന്നത് സിഖ് ഇൻഡസ്ട്രീസ് എന്നാണ്. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന വ്യവസായങ്ങൾ അറിയപ്പെടുന്നത് സിഖ് ഇൻഡസ്ട്രീസ് എന്നാണ്. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന വ്യവസായങ്ങൾ അറിയപ്പെടുന്നത് സിഖ് ഇൻഡസ്ട്രി എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കൊച്ചിയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് സ്ഥാപിതമായ വർഷം പറഞ്ഞത് എപ്പോഴാണ്? 1978. എന്നാൽ ഇന്ത്യയുടെ ആദ്യത്തെ ഓഹരി വിപണന കേന്ദ്രം ഏതാണ്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഓഹരി വിപണികളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ആരാണ്? സെബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വ്യവസായ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. വ്യവസായ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം ഏതാണ്? പരുത്തി തുണി വ്യവസായമാണ്. വ്യവസായ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് കാർഷിക മേഖലയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഏതാണ്? കാർഷിക മേഖലയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് കാർഷിക മേഖലയാണ്. കടലാസ് ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. കടലാസ് ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. കടലാസ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ആദ്യത്തെ ചണമില്ല് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? റിഷ്ര ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചണമില്ല് സ്ഥാപിക്കപ്പെട്ടത് റിഷ്ര. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ചണമില്ല് സ്ഥാപിക്കപ്പെട്ടത് റിഷ്ര ആണ്. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാനിവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്, അതൊന്ന് നോക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ചണമില്ല് സ്ഥാപിക്കപ്പെട്ടത് റിഷ്രയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചണമില്ല് സ്ഥാപിക്കപ്പെട്ടത് റിഷ്ര ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചണമില്ല് റിഷ്ര ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സിമെൻറ്റ് ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? ചെന്നൈയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സിമെൻറ്റ് ഫാക്ടറി സ്ഥാപിച്ചത് ചെന്നൈയിലാണ്. തൊഴിൽ പ്രശ്നത്തിൻ്റെ പേരിൽ ഫാക്ടറി അടച്ചിട്ടിരുന്ന അവസ്ഥ ലോക്കൗട്ടാണ്. തൊഴിൽ പ്രശ്നത്തിൻ്റെ പേരിൽ ഫാക്ടറി അടച്ചിട്ടിരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ലോക്കൗട്ടാണ്. ഗ്ലാസ് വ്യവസായം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഫിറോസാബാദിലാണ്. ഗ്ലാസ് വ്യവസായം സ്ഥിതി ചെയ്യുന്നത് ഫിറോസാബാദിലാണ്. ഗ്ലാസ് വ്യവസായം സ്ഥിതി ചെയ്യുന്നത് ഫിറോസാബാദിലാണ്. വിദേശ നാണയം നേടുന്നതിൻ്റെ കണക്കുകൾ സൂക്ഷിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള നിയമം ഫെറയാണ്. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്റ്റാണ്. വിദേശ നാണയം നേടുന്നതിൻ്റെ കണക്കുകൾ സൂക്ഷിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള നിയമമാണ് ഫെറ, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്റ്റാണ്. അപ്പോൾ എന്താണ്? വിദേശ നാണ്യം നേടുന്നതിൻ്റെ കണക്കുകൾ സൂക്ഷിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള നിയമമാണ് ഫെറ, അതായത് ഫോറിൻ റെഗുലേഷൻ ആക്റ്റാണ്. കേരള സംസ്ഥാന സഹകരണ കൺസ്യൂമർ ഫെഡറേഷൻ നടത്തുന്ന സൂപ്പർ മാർക്കറ്റുകൾ ത്രിവേണിയാണ്. കേരള സംസ്ഥാന സഹകരണ കൺസ്യൂമർ ഫെഡറേഷൻ നടത്തുന്ന സൂപ്പർ മാർക്കറ്റുകളാണ് ത്രിവേണി. കേരള സംസ്ഥാന സഹകരണ കൺസ്യൂമർ ഫെഡറേഷൻ നടത്തുന്ന സൂപ്പർ മാർക്കറ്റുകളാണ് ത്രിവേണി. കേരള സംസ്ഥാന സഹകരണ കൺസ്യൂമർ ഫെഡറേഷൻ നടത്തുന്ന സൂപ്പർ മാർക്കറ്റുകളാണ് ത്രിവേണി. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിലെ മാഗ്നകാർട്ട എന്നറിയപ്പെടുന്നത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ ആണ്. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിലെ മാഗ്നകാർട്ട എന്നറിയപ്പെടുന്നത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ ആണ് ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിലെ മാഗ്നകാർട്ട എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിലെ മാഗ്നകാർട്ട എന്നറിയപ്പെടുന്നത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ ആണ്. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിലെ മാഗ്നകാർട്ട എന്നറിയപ്പെടുന്നത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ ആണ്. ആസൂത്രിത ദേശീയ വികസനത്തിൻ്റെ ഭാഗമായി 1952 ആരംഭിച്ച വികസന പദ്ധതി കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ്. ആസൂത്രിത ദേശീയ വികസനത്തിൻ്റെ ഭാഗമായി 1952 ആരംഭിച്ച വികസന പദ്ധതിയാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ആസൂത്രിത ദേശീയ വികസനത്തിൻ്റെ ഭാഗമായി 1952 ആരംഭിച്ച
വികസന പദ്ധതിയാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അടുത്തത് ലോക വ്യാപാര സംഘടനയുടെ 6th മന്ത്രിതല സമ്മേളനം നടന്നത് ഹോങ്കോങ് ആണ്. WTO 6th മന്ത്രിതല സമ്മേളനം നടന്നത് ഹോങ്കോങ്ങിലാണ്. WTO ലോക വ്യാപാര സംഘടനയുടെ 6th മന്ത്രിതല സമ്മേളനം നടന്നത് ഹോങ്കോങ്ങിലാണ്. ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് മാതൃകയാക്കി തമിഴ്നാട് സർക്കാർ നടപ്പാക്കിയ വികസിത പദ്ധതി ഫാർക്ക പദ്ധതിയാണ്. ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് മാതൃകയാക്കി തമിഴ്നാട് സർക്കാർ നടപ്പാക്കിയ വികസിത പദ്ധതിയാണ് ഫർക്ക പദ്ധതി. എന്താണ് ഫർക്ക? ഞാനിവിടെ സ്ക്രീനിൽ അത് എഴുതി കാണിക്കാം. ഫർക്ക പദ്ധതിയാണ് ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് മാതൃകയാക്കി തമിഴ്നാട് സർക്കാർ നടപ്പാക്കിയ വികസിത പദ്ധതി. എന്താണ് ഫർക്കയാണ്? ഫർക്ക പദ്ധതിയാണ് ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് മാതൃകയാക്കി തമിഴ്നാട് സർക്കാർ നടപ്പാക്കിയ വികസിത പദ്ധതി. കാർഷിക വികസന പദ്ധതിയായ ഖലാസ നടപ്പിലാക്കിയത് ഏത് ജില്ലയിലാണ്? കാർഷിക വികസന പദ്ധതിയായ ഖലാസ നടപ്പിലാക്കിയത് ഏത് ജില്ലയിലാണ്? പാലക്കാടാണ്. ഖലാസ നടപ്പിലാക്കിയത് പാലക്കാടാണ്. കാർഷിക വികസന പദ്ധതിയായ ഖലാസ നടപ്പിലാക്കിയത് ഏത് ജില്ലയിലാണ്? പാലക്കാടാണ്. സേവാഗ്രാം പദ്ധതി നടപ്പിലാക്കിയത് ഗാന്ധിജിയാണ്. സേവാഗ്രാം പദ്ധതി നടപ്പിലാക്കിയത് ഗാന്ധിജിയാണ്. സേവാഗ്രാം പദ്ധതി നടപ്പിലാക്കിയത് ഗാന്ധിജിയാണ്. ഇട്ടാവ പ്രൊജക്റ്റ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 1948 ഇട്ടാവ പ്രൊജക്റ്റ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 1948 ഇട്ടാവ പ്രൊജക്റ്റ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 1948. അടുത്തത് തമിഴ്നാട്ടിൽ നടപ്പാക്കിയ ഗ്രാമ പുനർനിർമ്മാണ പദ്ധതിയായ മാർത്താണ്ഡം പ്രൊജക്റ്റിൻ്റെ സൂത്രധാരൻ. എന്താണ് തമിഴ്നാട്ടിൽ നടപ്പിലാക്കിയ ഗ്രാമ പുനർനിർമ്മാണ പദ്ധതിയായ മാർത്താണ്ഡം പ്രൊജക്റ്റിൻ്റെ സൂത്രധാരൻ? ഡോക്ടർ സ്പെൻസർ ഹച്ചാണ്. ഡോക്ടർ സ്പെൻസർ ഹച്ചാണ് തമിഴ്നാട്ടിൽ നടപ്പിലാക്കിയ ഗ്രാമ പുനർനിർമ്മാണ പദ്ധതിയായ മാർത്താണ്ഡം പ്രൊജക്റ്റിൻ്റെ സൂത്രധാരൻ. ഡോക്ടർ സ്പെൻസർ ഹച്ചാണ്. പാഴ്ഭൂമി വികസന പദ്ധതിയായ ഹരിയാലി നിലവിൽ വന്നത് 2003 ഏപ്രിൽ 1 പാഴ്ഭൂമി വികസന പദ്ധതിയായ ഹരിയാലി നിലവിൽ വന്നത് ഹരിയാലി എന്നാണ് ഹരിയാലി. പാഴ്ഭൂമി വികസന പദ്ധതിയായ ഹരിയാലി നിലവിൽ വന്നത് 2003 ഏപ്രിൽ 1 ഇന്ത്യൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ FL Brain ആരംഭിച്ച ഗ്രാമീണ വികസന പരിപാടി ഗർഗാവോൻ പദ്ധതിയാണ്. ഇന്ത്യൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ FL Brain ആരംഭിച്ച ഗ്രാമീണ വികസന പരിപാടിയാണ് ഗർഗാവോൻ പദ്ധതി. എന്താണ് ഗർഗാവോൻ പദ്ധതിയാണ് ഇന്ത്യൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ FL Brain ആരംഭിച്ച ഗ്രാമീണ വികസന പരിപാടി ഗർഗാവോൻ പദ്ധതിയാണ്. അപ്പം നമ്മൾ ഇന്ന് ഏകദേശം ഒരു 60 questions നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇത് സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളുണ്ടായിരിക്കും. ഇന്ന് ഞാൻ കുറച്ച് തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യനുകൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെ ഇതുപോലെയുള്ള ക്ലാസ്സുകളും നമ്മൾ വീണ്ടും ഇടുന്നതായിരിക്കും സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ സിലബസിലെ മൊത്തം ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ HSA പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളായിരിക്കും ഇതെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കേൾക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളൊരു നോട്ട് പ്രിപ്പയർ ചെയ്യുക, ഇങ്ങനെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾക്കായിട്ടും. അതുപോലെ തന്നെ നമ്മൾ സിലബസ് പ്രകാരം ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് എപ്പോഴും ഉപകാരമായിരിക്കും. അപ്പോൾ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ശുഭഭാവി നേരുന്നു. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.